ഡിയേഴ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കേസിക്കിൾസ് ആണ്. കുറേ പേര് കേസിക്കിൾസിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഫസ്റ്റ് നമുക്ക് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം. വാനില സ്പോഞ്ച് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതിലേക്ക് വേണ്ട ഫ്ലോർ മിക്സൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അര കപ്പ് മൈദയും അര ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും, മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ കാൽ ടീസ്പൂണിലും കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യാം. മുട്ട ബീറ്റ് ചെയ്ത് ഇതുപോലെ പൊങ്ങി വന്നാൽ അര കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഇനി അരിച്ചു വെച്ച ഫ്ലോർ മിക്സും ഒന്നര ടേബിൾ സ്പൂൺ പാലും ആഡ് ചെയ്യണം. ഫസ്റ്റ് കുറച്ച് ഫ്ലോർ മിക്സ് ഇട്ട് മിക്സ് ചെയ്യാം, പിന്നെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ ബാക്കിയുള്ള ഫ്ലോർ മിക്സ് കൂടി ഇട്ടിട്ട് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇതൊരു മോൾഡിലേക്ക് മാറ്റാം. ഇവിടെ 6 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് ഓല ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി പ്രീഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചിട്ട് 20 to 25 മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ചെറിയ പീസായി കട്ട് ചെയ്യാം. ഇനി ഈ കേക്ക് പീസൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. കൈവച്ച് തന്നെ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുത്താലും മതി. അങ്ങനെ കേക്ക് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്യാം. 125 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും അര കപ്പ് വിപ്പിംഗ് ക്രീമും മെൽറ്റ് ചെയ്തെടുത്തതാണ്. ചോക്ലേറ്റ് ഗണാഷിന് പകരം കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ കേക്കിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ആഡ് ചെയ്ത ചോക്ലേറ്റ് ഗണാഷിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും കേസിക്കിൾസ് ശരിയാവില്ല, വേഗം പൊട്ടിപ്പോകും. അതുകൊണ്ട് കറക്റ്റ് ടെക്സ്ചറിൽ കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇതുപോലൊരു കേസിക്കിൾസിൻ്റെ മോൾഡ് എടുക്കാം. ബേക്കിംഗ് പ്രോഡക്റ്റ് ഷോപ്പിലൊക്കെ ഈ മോൾഡ് വാങ്ങി കിട്ടും. ഇനി ഓരോന്നിലും ഈ കേക്ക് മിക്സ് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാത്തിലും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ സ്റ്റിക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം. ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലൂടെയാണ് സ്റ്റിക്ക് വെച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ മേലെ കൈ വെച്ചിട്ട് സ്റ്റിക്ക് വെച്ചെടുക്കണം, അല്ലെങ്കിൽ കേക്ക് മിക്സൊക്കെ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ എല്ലാത്തിലും സ്റ്റിക്ക് വെച്ചെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഫ്രിഡ്ജിലാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അങ്ങനെ 1.5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി സെറ്റായി. അടുത്തത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് മാത്രമാണ് മെൽറ്റ് ചെയ്തത്, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലൊരു പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഷെഫ് മാസ്റ്ററുടെ ഈ ഒരു പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഓരോ കേസിക്കിൾസും ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിൽ ഞാനിവിടെ ഒരു ട്രാൻസ്ഫർ ഷീറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ കേസിക്കിൾസും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചെടുക്കാം.
ട്രാൻസ്ഫർ ഷീറ്റ് അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ വെച്ചെടുത്താൽ മതി. ഇതുപോലെ ഓരോ കേസിക്കിൾസും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അടുത്തത് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കേസിക്കിൾസ് ഡാർക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ചോക്ലേറ്റ് തിക്കായി വരുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് ഈ ഗ്ലാസ് കുറച്ച് നേരം ഇതിലേക്ക് വെച്ചെടുത്താൽ മതി. അപ്പോൾ ചോക്ലേറ്റ് മെൽട്ടായി കിട്ടും. ഇനി ബാക്കിയുള്ള കേസിക്കിൾസും ഡിപ്പ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂസ് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത പാടെ തന്നെ ക്രഷ് ചെയ്ത കാഷ്യൂസ് ഇതിലേക്ക് ഇട്ടെടുക്കാം. വേഗം തന്നെ ഇട്ടെടുക്കണം, അല്ലെങ്കിൽ ഇതിലെ ചോക്ലേറ്റ് സെറ്റായി പോകും. അങ്ങനെ എല്ലാ കേസിക്കിൾസ് ഇവിടെ ഡിപ്പ് ചെയ്തെടുത്തു. അടുത്തത് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചോക്ലേറ്റ് ആക്കിയതിന് ശേഷം വേഗം തന്നെ സ്പ്രിങ്കിൾസ് ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഫോണ്ടന്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് ഫോണ്ടന്റിൽ ഏതെങ്കിലും ഒരു ഫുഡ് കളർ ആഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ പർപ്പിൾ കളറാണ് ആഡ് ചെയ്തത്. ഒരു ഡ്രോപ്പ് ഫോണ്ടന്റിൽ ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് കോൺഫ്ലോറോ അല്ലെങ്കിൽ ഐസിങ് ഷുഗറോ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതുപോലത്തെ ഫോണ്ടൻ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കളറിൽ ഫ്ലവറിൻ്റെ ഷേപ്പിലും ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തത്. പിന്നെ റെഡ് കളറിലും ഫോണ്ടൻ്റ് പരത്തിയെടുത്തിട്ടുണ്ട്. ഷെഫ് മാസ്റ്ററുടെ സൂപ്പർ റെഡ് കളറാണ് യൂസ് ചെയ്തത്. ഇനി ഈ ഒരു ഷേപ്പിലുള്ള കട്ടർ വെച്ചിട്ടും ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത ഫോണ്ടൻ്റ് ഒക്കെ കേസിക്കിൾസിൽ വെച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ആക്കിയിട്ട് അതിന് മേലെ ഫോണ്ടൻ്റ് വെച്ചാൽ മതി. പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈയുടെ മേലെ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫോണ്ടൻ വർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇതെങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് നോക്കാം. ഇതുപോലൊരു പാക്കിൽ കേസിക്കിൾസ് ഇട്ടിട്ട് ഇതൊന്ന് ടൈ ചെയ്തെടുക്കാം. ഇങ്ങനെ പാക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ബോക്സിൽ വെച്ചെടുത്താലും മതി. ബോക്സിൽ വെക്കുമ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മേലെയായിട്ട് വെച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ റേറ്റ് നോക്കാം. ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള കേസിക്കിൾസ് ആണെങ്കിൽ 60 to 65 വരെയാണ് റേറ്റ് വരുന്നത്. പിന്നെ സ്പ്രിങ്കിൾസൊക്കെ വെച്ചതാണെങ്കിൽ 70 to 75 വരെയും. പിന്നെ ഫോണ്ടൻ വർക്ക് അനുസരിച്ചിട്ട് 90 to 100 വരെയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ എല്ലാം ഇവിടെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെയിൽ ചെയ്യുമ്പോഴേ ഇതുപോലൊരു ബോക്സിൽ വെച്ചിട്ട് സെയിൽ ചെയ്യാം. അങ്ങനെ കേസിക്കിൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലും ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.